ഹായ് ഞാൻ തൊമ്മൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മോസ്റ്റ് പീപ്പിൾ റിപ്പെൻ്റ് അ ദ ഡെത്ത് ബെഡ് നോട്ട് ഓൺ ദ റോങ് തിങ്സ് വിച്ച് ദൺ ബട്ട് അറ്റ് ദ ഗുഡ് തിങ്സ് വിച്ച് ദേ ഹ് നോട്ട് ഡൺ ഡൺ വിച്ച് ദുഡ് ഹവ് ഡൺ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണശൈലിയിൽ വിഷമിക്കുന്നത് അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടല്ല അവർക്ക് ചെയ്യാമായിരുന്ന നല്ല കാര്യങ്ങൾ നന്മകൾ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് പലപ്പോഴും നമ്മുടെ മടി കൊണ്ടും പല പല കാര്യങ്ങൾ കൊണ്ടും നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴപ്പി ഒഴുപ്പി വിടുമ്പോൾ നമുക്ക് മനസ്സിലൊരു ശൂന്യതയാണ് വരുന്നത് എനിക്ക് ഓർമ്മ വരുന്നൊരു കഥ ഒരു സെൻ മോങ് ആണ് ആ സെൻ മോങ്ക് ഒത്തിരി പത്തൊൻപത് വയസ്സായി അദ്ദേഹം എന്നും പണിയെടുക്കുമായിരുന്നു അപ്പം ശിഷ്യന്മാർ പറയണോ എന്തിനാണ് പണിയെടുക്കണേ പക്ഷെ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം പണിയെടുക്കുക എന്നെ ചെയ്യുമായിരുന്നു ഒരു ദിവസം ശിഷ്യന്മാരെല്ലാവരും കൂടെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ആ പണിയായുധങ്ങളെടുത്ത് മാറ്റി വയ്ക്കാം ഒളിപ്പിച്ച് വെക്കാം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പണിയെടുക്കാൻ പറ്റില്ലല്ലോ ഈ ശിഷ്യന്മാർ അതേപോലെ തന്നെ പണിയായുധങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒളിപ്പിച്ചു വെച്ചു മോങ്ക് വന്നു വയ്യാത്ത അദ്ദേഹം പ്രായമുള്ള അദ്ദേഹം ആ പണിയായുധങ്ങൾ നോക്കിയപ്പോൾ കണ്ടില്ല അപ്പം അദ്ദേഹം തിരിച്ചു പോയി അപ്പം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും സന്തോഷമായി പക്ഷേ അദ്ദേഹത്തിനെ കഴിക്കാൻ വിളിച്ച സമയത്ത് അദ്ദേഹം കഴിക്കാൻ പോയില്ല ഇല്ല ഞാൻ കഴിക്കുന്നില്ല അപ്പം മേ ബി ഒരു സമയമായിരിക്കാം പക്ഷെ പുള്ളി കഴിച്ചതേയില്ല അന്നും ഒരു ദിവസം ഒരു ഒരു തുള്ളി വെള്ളം പോലും പുള്ളി കഴിച്ചില്ല അപ്പം എല്ലാവർക്കും ഒന്ന് വല്ലാണ്ടായി അപ്പോൾ ചോച്ചി എന്തേ കാര്യമില്ല ഒന്നുമില്ല അപ്പോൾ ഒരു നിരാഹാര സമരം പോലെയോ ഒരു ഒരു പ്രതിഷേധമാണോ അപ്പം അവസാനം ശിഷ്യന്മാർ ആ പണിയായുധങ്ങൾ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു സോറി ഞങ്ങൾ അങ്ങേക്കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളിതെടുത്ത് മാറ്റിയതാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല പക്ഷേ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പണിയെടുക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കാൻ യോഗ്യനല്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ ഞാൻ നാളെ രാവിലെ പണിയെടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാം എനിക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ട് തോന്നി നമ്മൾ പണിയെടുക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കല് തന്നെ ആവണമെന്നില്ല എന്തെങ്കിലും നല്ലൊരു കാര്യം പ്ലാൻ ചെയ്യുക സ്ട്രാറ്റജിക്കലി പോവുക ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെയാവുക അതൊരു അതിങ്ങനെ എന്താ പറയുക നിലാവാത്ത അഴിച്ചിട്ട പട്ടം പോലെ അങ്ങ് പോവുകയല്ല നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പാക്കി അതിനെ പ്ലാൻ ചെയ്ത് നമുക്ക് വർക്കിംഗ് ഓർഡറിൽ നമുക്ക് ഓരോരോ പ്രോഗ്രാം ആക്കി ഇട്ടിട്ടിട്ട് പോവാ മെൻ്റലി ഉള്ളവർക്കും മതി ഇപ്പോൾ പാട്ട് എഴുതുന്ന ഒരാൾ പാട്ട് എഴുതിയാൽ മതി ഫിസിക്കല് ശാരീരികമായിട്ട് ഒരുപാട് കിടന്ന് പണിയെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളൊരു ഭാഗം നമ്മുടെ സംസ്കാരത്തിൽ എവിടെയൊക്കെയോ എന്തെങ്കിലും വന്നാൽ അൺപ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ജപ്പാനിൽ ഒരു സ്ട്രൈക്ക് വന്നപ്പോൾ അവർ ചെയ്തത് ഇടത്തെ ഇടത്തേക്കാലിൻ്റെ ഷൂസ് മാത്രം ഉണ്ടാക്കി വിട്ടു പ്രതിഷേധമായിരുന്നു വലത്തേക്കാൽ ഉണ്ടാക്കിയില്ല അപ്പം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലത്തേക്കാൽ ഇല്ലാതെ ആ ഷൂസ് ഇല്ലാതെ ഇവർക്ക് ഇത് വിൽക്കാൻ പറ്റില്ല പിന്നീട് സമരമെല്ലാം സെറ്റിലായി കഴിഞ്ഞ ഉടനെ വലത്തേക്കാലിൻ്റെ ഷൂസ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഒരാൾക്കും ഒരു നഷ്ടവും ഇല്ല പക്ഷെ നമ്മുടെ കൾച്ചറിൽ എവിടെയോ വന്നൊരു കാര്യമാണ് എന്തെങ്കിലും വന്നാൽ സ്തംഭിപ്പിക്കണം കംപ്ലീറ്റ് നിൽക്കണം ഒന്നും ചെയ്യരുത് വീട്ടിലാണേലും ഭാര്യ ഭർത്താവോ മക്കളെന്തില്ല ഞാൻ ശരി ഞാൻ വീണ്ടും ലോൺ അങ്ങനെ ഇരുന്നു ആൻഡ് ദൻ ബീങ് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ മരണത്തിൻ്റെ ദിവസം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു പല വർഷങ്ങളിലും എൻ്റെ മരണത്തിൻ്റെ ദിവസം ഈ ലോകം ഈ ഇന്ത്യ മഹാരാജ്യം അൺ ആവരുത് ആ ഒരു ദിവസം കൂടെ വർക്ക് ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ ലോകം നന്നാവും ഈ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളും ഓരോ മനുഷ്യനും എല്ലാവരും നന്നാവും ഐ ലൈക്ക് ദറ്റ് ആറ്റിറ്റ്യൂഡ് അപ്പം ആദ്യം ഇത് പറഞ്ഞ ഉടനെ എല്ലാവർക്കും അതൊരു ഡിസ്റസ്പെക്റ്റ് ആണോ അല്ല അത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ബീങ് പ്രൊഡക്റ്റീവ് എന്നുള്ളത് എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിലേക്ക് എവിടെയൊക്കെയോ നമ്മുടെ ശീലങ്ങളിലേക്ക് ബീങ് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് എന്നുള്ളത് വന്നു ഒരു ഹർത്താൽ കിട്ടി വാ ഒന്നും ചെയ്യാതിരിക്കുക ഒരു ലോക്ക്ഡൗൺ കിട്ടി ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ഇരിക്കരുത് അയ്യോ കുറ്റബോധം അപ്പം ഇനി ഇരുന്ന് പോയല്ലോ എന്തു ചെയ്യാൻ പറ്റും മരം നമുക്ക് വെട്ടേണ്ടതല്ല മരം വളരട്ടെ പക്ഷേ മരം വെട്ടണ്ട വന്നാൽ വെട്ടണ്ടേ വെട്ടണം എന്നിട്ടോ ആ വെട്ടിയത് ഒരു മരമാണെങ്കിൽ അതിന് പകരം പത്ത് മരം നട്ടു കഴിഞ്ഞാൽ ഇറ്റ് കോമ്പൻസേറ്റ്സ് ഇറ്റ് കോമ്പൻസേറ്റ്സ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എവിടെയൊക്കെയോ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളെ തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് അയ്യോ ഞാൻ അന്ന് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കലല്ല വേണ്ടത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഓർത്ത് ഓർത്ത് നമുക്ക് നമുക്കതൊന്ന് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ബീങ് പ്രൊഡക്റ്റീവ് ബീയിങ് പ്രൊഡക്റ്റീവ് എന്നുള്ളത് നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷം വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഉന്നമനത്തിന് പോകുന്നൊരു കാര്യമാണ് ഇത് ഇട ഒരു ആളെ ഞാൻ സംസാരിച്ചപ്പോഴേ എന്തോ ഔട്ട്പുട്ട് കിട്ടുന്നില്ല ഔട്ട് പുട്ട് കിട്ടുന്നില്ല കാര്യമൊന്നും നടക്കുന്നില്ല എന്ത് ചെയ്തിട്ടും കാര്യം നടക്കുന്നില്ല ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഇഫ് യു പുട്ട് എഫേർട്ട് യു ഗെറ്റ് റിസൾട്ട് ഇഫ് യു പുട്ട് എഫേർട്ട് യു ഗെറ്റ് റിസൾട്ട്സ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഫേർട്ട് ഇടുന്നില്ല ഒന്ന് അല്ലെങ്കിൽ ഇടുന്ന എഫേർട്ടിൻ്റെ രീതി എന്തോ ഒന്ന് മാറ്റണം ഒന്ന് ഒന്ന് മാറ്റണം അപ്പം ഈ രണ്ട് കാര്യമുള്ളൂ നമ്മൾ എഫേർട്ട് ഇടുന്നു അത് ശരിയായ രീതിയിലാണെങ്കിൽ റിസൾട്ട് കിട്ടിയിരിക്കും എപ്പോഴെങ്കിലും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല എന്തുകൊണ്ടാണ് അത് കിട്ടാതിരുന്നത് എവിടെയാണ് തെറ്റിയത് ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ഫ്രണ്ട്സ് ഹൗ ൻ വി ബി പ്രൊഡക്റ്റീവ് ഫോർ ഹും ടു ബി പ്രൊഡക്റ്റീവ് ഫോർ മീ ടു ബി പ്രൊഡക്റ്റീവ് എനിക്ക് ഞാൻ തന്നെ നന്നാവാൻ വേണ്ടി എൻ്റെ സന്തോഷത്തിന് ഇറ്റ് ഈസ് സിം ടു ബി നോൺ പ്രൊഡക്റ്റീവ് ഇറ്റ് ഈസ് സിം ടു ബി നോൺ പ്രൊഡക്റ്റീവ് നമുക്ക് എല്ലാം എല്ലായ്പ്പോഴും എല്ലാം എന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മൾക്കാവുന്ന രീതിയിൽ എല്ലാ സിറ്റുവേഷൻസും വളരെ കറക്റ്റായിട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യില്ലേ ചെയ്യുമല്ലോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നാൽ നമ്മൾ പെർഫോം ചെയ്യും നമുക്ക് അവസരങ്ങളില്ല എന്ന ആൾക്കാർ പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ ശരിയല്ല എന്ന് പറയുന്നു ഹലോ ചുറ്റുപാടുകൾ എല്ലാം ശരിയായി വരികയാണെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യും അതിന് നമ്മുടെ ആവശ്യമില്ലല്ലോ അത് ആരാണെങ്കിലും ചെയ്യില്ലേ നമുക്ക് ഒന്നുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പോലും ഒന്നും ശരിയായിട്ടല്ല വരുന്നെങ്കിൽ പോലും ആ ഉള്ള അവസ്ഥ വെച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ നന്മയ്ക്കും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും ഇറ്റ് ഈസ് ഗ്രേറ്റ് ബീങ് പ്രൊഡക്റ്റീവ് ഓൾ ദി ബെസ്റ്റ്